ഹലോ എവ്രി വൺ അസ്സലാമു അലൈക്കും ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള വ്ളോഗ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇന്ന് ഒരു പുതിയ മെമ്പർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് നമ്മുടെ സിസ്റ്റർ വൺ നമ്മൾ എപ്പോഴും പറയാറുള്ള നേമി ഇല്ലേ നേമിയുടെ മദർ ഡോക്ടർ ഹസന അബ്ദുൽ സലാം ഇനിയിപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ബാക്കി മെമ്പേഴ്സിനൊക്കെ നമുക്ക് വീഡിയോ ത്രൂ ഔട്ട് പരിചയപ്പെടാം ഹസനത്ത് ഒരു കേക്ക് സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ സോ അത് കാരണം ഞങ്ങൾ ഇന്നത്തെ ഐറ്റം ഹസനത്തോടെ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് തന്നെ ആവാമെന്ന് പറഞ്ഞു പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ചാല് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത മോൾഡ് കുറച്ച് വലുതായി പോയി അതുകൊണ്ട് കേക്ക് ആക്ച്വലി കാണാൻ അപ്പം പോലെ ഉണ്ടാവും പറഞ്ഞിട്ട് ബാറ്റർ അടിപൊളിയായിരുന്നു കേട്ടോ ആൻഡ് വി റീച്ച്ഡ് ലുലു ടു നമീറ മുൻപ് ഇവിടെ നിന്നിരുന്ന സമയത്ത് ഈ മുറബ ലുലുവിലെ ഗേറ്റ് ടൂവിൽ തന്നെ നമ്മൾ എന്നും ഇറങ്ങുന്നത് കാരണം അവൻ ഇതിനെ ലുലു ടു എന്നാണ് വിളിച്ചിരുന്നത് അന്ന് ലുലുവിലെ ഒരു ഫോട്ടോ ഫ്രെയിം ലൊക്കേഷൻ ഉണ്ടായിരുന്നു സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് സ്പ്ലിറ്റായി ഞാനും സാഹിലും ഡോമിനോസ് ഓർഡർ ചെയ്യാൻ പോയി ലുലു നമീറിൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു എവറി വീക്കെൻഡ് നമുക്ക് ലുലു വിസിറ്റ് വാസ് ലൈക്ക് മാൻഡേറ്ററി ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു ബിഫോർ ലോക്ക്ഡൗൺ താങ്ക് യു ബൈ സി ബൈ സോ വി ഗോട്ട് എ പിസ്സ ഇനി നമ്മൾ വേൾഡ് സൈറ്റ്സ് പാർക്കിലേക്ക് പോവുകയാണ് ആക്ച്വലി എല്ലാവരും വേറെ വേറെ ഭാഗങ്ങളിൽ സ്പ്ലിറ്റ് ആയിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇനി എല്ലാവരും ഒന്ന് ചേർന്ന് വേൾഡ് സൈറ്റ്സ് പാർക്കിലേക്ക് പോകും സാഹിൽ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് അവനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് നിവൃത്തിയില്ല അവനെ അവൻ്റെ മമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി പക്ഷേ അവിടെ നൈറ ബേബിനെ കണ്ടപ്പോൾ അവന് ഇഷ്ടമായില്ല കേട്ടോ അവൻ പിന്നെ തിരിച്ചവിടെ ഇങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു മെജോറിറ്റി ഇപ്പോൾ ഒരുമിച്ച് തന്നെയായി ഇനി നമീർ ആൻഡ് ഹിസ് മമ്മ പപ്പ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും നൈറയും കൂടി അവരെ ഒന്ന് സെർച്ച് ചെയ്യാൻ പോയി പിന്നെ ഒരു ഓർമ്മ പുതുക്കലിനായി ഞാൻ അവിടുത്തെ പ്ലേ സ്റ്റേഷൻ സ്പാർക്കീസിലേക്ക് ഒന്ന് നമീറിനെ കൊണ്ടുപോയി ക്ലോസ്ഡ് ആണ് പക്ഷെ എന്നാലും അവൻ ഈ സ്ഥലം ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കായിരുന്നു കൊറോണ ആയതുകൊണ്ടാണോ അടച്ചിരിക്കണ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് സൈറ്റ്സ് പാർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഇറ്റ് വാസ് ലൈക്ക് അവർ ഹാൻഡ്സ് ആർ ഫുൾ കാരണം അവിടെ വിരിക്കാനുള്ള കാർപ്പറ്റ് ഫുഡ് പിന്നെ കുട്ടികളുടേതായിട്ടുള്ള സാധനങ്ങൾ എല്ലാം മാറ്റി എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് സാധനങ്ങളായിട്ടാണ് അങ്ങോട്ട് കയറിയത് ടിക്കറ്റ് ഉണ്ട് കേട്ടോ 10 riyals ആണ് അഡൾട്ട്സിന് ഉള്ള ടിക്കറ്റ് ചാർജ് പിന്നെ 6 to 12 years ഉള്ള കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റാണ് ബിലോ 6 years ഫ്രീ ആണ് നമ്മൾ എൻട്രൻസ് കയറി കഴിഞ്ഞ് നേരെ കാണുന്ന സൈറ്റാണ് നമ്മുടെ ഈഫിൽ ടവറിൻ്റെ സൈറ്റ് അവിടെ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ആദ്യം പോയത് കയറി ഉടനെ ആ ഈഫിൽ ടവറിൻ്റെ സൈറ്റ് കണ്ടപ്പോൾ തന്നെ ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ് സോ എല്ലാം കാണാനുള്ള ഒരു ആവേശമായിരുന്നു പക്ഷേ കുട്ടികൾക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ അത്രയും ക്ഷമ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാനും അവരുടെ റിഫ്രഷ്മെൻറ്റിനുമൊക്കെ ടൈം ആയിരുന്നു സോ ജീമ കുട്ടികളെയൊക്കെ നോക്കി അവിടെ ഒന്ന് സെറ്റിലായി ബാക്കി എല്ലാവരും എല്ലാ ലൊക്കേഷൻസും കാണാനായിട്ട് പോയി പലയിടങ്ങളിലായിട്ട് 7 wonders ഉൾപ്പെടെയുള്ള വേൾഡ് ഫേമസ് ബിൽഡിങ്സ് ആൻഡ് സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ മീനിയേച്ചർ മോഡൽസ് ഇവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ സാഹിൽ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് പക്ഷേ അവൻ്റെ മമ്മയ്ക്ക് പേടിയുള്ള ഒരു സംഭവത്തെ കണ്ട് അവൻ വളരെ ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു ഒരു ഫ്ലോപ്പ് വ്ളോഗ് എന്ന് ഇതിനെ ഞാൻ വിളിക്കാനുണ്ടായ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു വൺ സെൽഫി സ്റ്റിക്ക് ദുരന്തം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം സെൽഫി സ്റ്റിക്ക് കോഡ് കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ കോഡ് ആക്ച്വലി ഇതിനെ ഒരു ഇയർഫോൺ ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് നമ്മുടെ വോയിസ് ക്യാപ്ചർ ചെയ്യില്ല സോ റെക്കോർഡിംഗ് ഇസ് നോട്ട് ഹാപ്പനിങ് ഓഡിയോ റെക്കോർഡിംഗ് ഇസ് നോട്ട് ഹാപ്പനിങ് അതായിരുന്നു അന്ന് സംഭവിച്ചത് സെൽഫി സ്റ്റിക്ക് കിട്ടിയ ആവേശത്തിൽ ഞാൻ ഗംഭീര വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷേ വിഷ്വൽസ് മാത്രമേ കിട്ടിയുള്ളൂ വോയിസ് ഒക്കെ നഷ്ടപ്പെട്ടു മക്ക ആൻഡ് മദീനയിലെ പുണ്യഗേഹങ്ങൾ മസ്ജിദുൽ ഹറം ആൻഡ് മസ്ജിദുൽ നബവിയുടെ മീനിയേച്ചർ സ്ട്രക്ചേഴ്സ് അടുത്തടുത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിലൊക്കെ കുറേ ഡീറ്റെയിലിംഗ് കൊടുക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് നടുവിലായിട്ട് കബയുടെ ഒരു കുഞ്ഞ് സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ലൈറ്റ്സൊക്കെ ആയിട്ട് ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ക്ലിയർ ആണ് ബട്ട് ഫോണിൽ അത്രയും നമുക്ക് ഈ വീഡിയോയിൽ അത്രയും നന്നായിട്ട് കിട്ടുന്നില്ല
മെൻ ഓൺലി ഫീമെയിൽ ഓൺലി ആയിട്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. ഞാനും സിസ്റ്റേഴ്സും ആയിരുന്നു ഗ്രൂപ്പായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി ആൻഡ് നെമീർ കൂടെ ജോയിൻ ചെയ്തു. സോ പിന്നെ ഞാൻ അവരുമായിട്ടായിരുന്നു ഫുൾ യാത്ര. അപ്പോൾ കണ്ട ലൊക്കേഷൻസ് പിന്നെ റിപ്പീറ്റ് ചെയ്തു, കാണാത്ത ലൊക്കേഷൻസും കാണുകയുണ്ടായി. ജീമ ആൻഡ് നെമീർ ടീച്ചറും കുട്ടിയായിരുന്നു കേട്ടോ. മമ്മി അവൻ ഓരോ സ്ഥലവും എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. ആൻഡ് ഞാനിവിടെ സെൽഫി സ്റ്റിക്കിൻ്റെ കോഡും കുത്തിവെച്ച് ആർക്കും കേൾക്കാൻ പറ്റാത്ത പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ എന്താ പറയുന്നുണ്ടായിരുന്നത് എന്ന്. ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഫൗണ്ടെയിനിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ നെമീറും ജീമയും ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ ചെയർസൊക്കെ കണ്ടില്ലേ, ആ ഏരിയയിൽ ഒരു ചെറിയ കഫ്റ്റീരിയ ഉണ്ട്. ആക്ച്വലി കഫ്റ്റീരിയയിൽ ആളൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഈ പൂച്ചക്കുട്ടിനെ മാത്രമേ കണ്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്നാക്കിങ് ജ്യൂസ് കോഫി അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കുകയാണ് ചെയ്തത്. രണ്ട് സൈഡിലും ഓരോ റൂംസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഒരു കോഫി ഷോപ്പ് പോലെയാണ് തോന്നിയത്. അങ്ങനെ സൈറ്റ്സ് പാർക്കിലെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് സെറ്റിലായി ഫുഡ് കഴിക്കാൻ പോകുമായിരുന്നു. പക്ഷെ ഒരു പൊട്ടത്തരുണ്ടായിട്ടോ, വിൻറ്റർ ആണല്ലോ, അതുകൊണ്ട് ഈ കാഴ്ചയൊക്കെ കണ്ടു വന്നപ്പോഴേക്കും നമ്മുടെ പിസ്സ തണുത്തുപോയി. ഞാൻ ഹസ്നാത്താൻ്റെ കേക്കിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ ഹനു അവിടെ എവിടെയൊക്കെ പൂച്ച വരുന്നുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിസ്സ സൂപ്പറായിട്ടുണ്ട്, പക്ഷെ തണുത്തുപോയി എന്നാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ സെൽഫി സ്റ്റിക്ക് അപാരത കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ മിമിക്രി ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത്. നേരത്തെ ജീമാൻ്റെ കൂടെ നെമീറും നൈറയും മാത്രമാണ് ഇരുന്നത്. സാഹിൽ അവൻ്റെ മമ്മാൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്ന് ചാർജായി, പിന്നെ ഓടിക്കളിക്കാൻ തുടങ്ങി. എന്നും എവിടെ പോയാലും സാഹിൽ ബേബീൻ്റെ കൂടെ ഇതുപോലൊരു റൊട്ടേഷൻ ഞാൻ ചെയ്യാറുണ്ട്. ഇത്തവണ അത് നൈറ ബേബിയുടെ കൂടെയാണ് ചെയ്ത്. ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ പാക്ക് അപ്പ്. ഇതുവഴി നേരത്തെ ഉള്ളിലേക്ക് പോയപ്പോൾ നോക്കിയില്ലായിരുന്നു, തിരിച്ചു വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത് ഒരു പ്രത്യേക തരം ആൽമരം ആണ് എന്നാണ് ഡാഡി മമ്മി പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഉണ്ടായൊരു വളരെ ലൈവ്ലി ആയിട്ട് എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ എടുത്തതായിരുന്നു. പക്ഷേ ഇത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തതുകൊണ്ട് ഈ വീഡിയോക്ക് ഒരു കൺക്ലൂഷൻ ആവില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇത് സെൽഫി സ്റ്റിക്കിൽ വീഡിയോ എടുത്താലും എനിക്ക് ഒരെണ്ണമെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാമായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത് അറിയാതെ പോയത്. ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇങ്ങനെ വോയിസ് ഇല്ലാതെ ആയിട്ടുണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലാവുന്നത്. പിന്നെ ഒരു നിവൃത്തിയില്ല, ഇത് ഞാൻ അങ്ങനെ തന്നെ വച്ചു. ഇനി ഒരിക്കൽ കൂടി സൈറ്റ്സ് പാർക്കിൽ പോയി ഈ വീഡിയോൻ്റെ കുറച്ച് എക്സേപ്റ്റ്സ് അതിൽ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്നായിരുന്നാലും ഈ ഒരു വീഡിയോയിലൊരു പ്രത്യേക തരം സന്തോഷം, ഒരു ഇമോഷൻ, നമ്മുടെ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇനി ഇതുപോലെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ രണ്ടാമത്തെ സിസ്റ്റർ നാട്ടിലെത്തിക്കഴിഞ്ഞു. ഇത് ഒക്ടോബറിലെടുത്ത വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോ ഒരു റിമൈൻഡറാണ് എല്ലാവർക്കും. ആ കോഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പൊസിഷനിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാം. ആൻഡ് ഒരു കാര്യം കൂടി പറയട്ടെ, റീസെൻ്റ്ലി വേൾഡ് സൈറ്റ്സ് പാർക്കിലേക്ക് ഒന്നുകൂടി പോയിരുന്നു. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വിശേഷങ്ങൾ പറയാം. സോ ടിൽ ദെൻ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.